ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. 5 eggs ഞാൻ എടുത്തിട്ടുള്ളത്. പകുതി ബീറ്റ് ആയതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എഗ്ഗ് ബീറ്റായി വരുമ്പോൾ 1/2 glass സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റഡ് ഓഫ് ചെയ്യുക. അപ്പോൾ എഗ്ഗ് ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1 അരിപ്പയിലോട്ട് 1 വലിയ glass മൈദ, 1 ചെറിയ glass കൊക്കോ പൗഡർ, 2 teaspoon ബേക്കിംഗ് പൗഡർ, 1/4 teaspoon ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. 3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായി എഗ്ഗിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ബീറ്റ് ചെയ്യാൻ പാടില്ല, ബീറ്റ് ചെയ്താൽ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും. ഒരേ ഭാഗത്തിലേക്ക് തന്നെ ആക്കി മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കുറച്ച് കോഫി പൗഡർ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ചൂടാറിയതിന് ശേഷം 2 teaspoon കൊക്കോ പൗഡർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് കേക്ക് മിക്സിലേക്ക് ചേർക്കുക. കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 glass പാൽ ചേർത്ത് കൊടുക്കുക. ഇതിനി കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാനാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് ഓവനിൽ 120 degrees 30 minutes ബേക്ക് ചെയ്യാം. കേക്ക് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ക്രീം റെഡിയാക്കാം. റിച്ചിൻ്റെ സൺവിപ്പ് എന്ന വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ബീറ്റ് ആയതിനു ശേഷം പഞ്ചസാര പൊടിച്ച് ചേർക്കുക. ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്, നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല കളർ വന്നിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് 2 pieces ആക്കാം. ആദ്യം വേണ്ടി കത്തിക്കൊണ്ട് ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി നൂലുകൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. 1/2 glass പഞ്ചസാരയും 1/2 glass വെള്ളവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ഐസിങ് ചെയ്യാം. ആദ്യം വേണ്ടി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്യുക. കാർഡ് ഉപയോഗിച്ച് അതൊന്ന് ഫിനിഷിങ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് വെക്കുക. ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ചേർക്കുക. നന്നായി എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ ഷേപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയർ വെക്കാം. ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗത്തും ഇതുപോലെ ചെയ്യുക. ഇനി കാർഡ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ ശരിയായ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. ഇനി സൈഡിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇനി ക്രീം കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി സെൻറ്ററിലും ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുക. ഓരോ പൂക്കൾക്കിടയിലും ചെറുതായി ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. അടിഭാഗത്തും ചെറുതായി ഡിസൈൻ കൊടുക്കാം. ഇനി പൂക്കൾക്ക് മുകളിൽ ചെറി വെച്ചിട്ട് അലങ്കരിക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലാതെയാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.